ഇന്ത്യൻ ക്ഷീരമേഖലയിലെ ധവള വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ പേരിൽ സംസ്ഥാനത്താദ്യമായി സ്മാരകം ഒരുങ്ങി. വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ മണ്ണൂത്തിയിൽ നിർമ്മിച്ച ആധുനിക വിദ്യാഭ്യാസ ഗവേഷണ സമുച്ചയം തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പത്മ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടെങ്കിലും മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന് സ്വന്തം നാട്ടിൽ ഒരു സ്മാരകം ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഗീസ് കുര്യന്റെ സേവനങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്നും ലഭ്യമായ 24 കോടി രൂപ ചെലവഴിച്ച് വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി പൂർത്തീകരിച്ചത്. ഏകദേശം 100,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട സമുച്ചയത്തിൽ വെറ്റിനറി സർവകലാശാലയുടെ കീഴിലെ ബിരുദ ബിരുദാനന്തര കോഴ്സുകളാണ് പ്രധാനമായും നടത്തുക. വർഗീസ് കുര്യന്റെ നാട്ടിൽ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ശരിക്കും ഡോക്ടർ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി എന്ന സ്ഥാപനം. കേരളത്തിൽ ഈ ഡയറി മേഖലയിൽ ഡയറി ടെക്നോളജി മേഖലയിൽ ഒരു ബിരുദതല പഠന പരിപാടി ആരംഭിച്ചിട്ട് 25 വർഷമാകുകയാണ്. ആ നിലയിൽ ഈ കോളേജിൻ്റെ രജത ജൂബിലി വർഷമാണ്. ആ വർഷം തന്നെ വർഗീസ് കുര്യൻ്റെ സ്മാരകമായിട്ട് ആധുനിക സംവിധാനങ്ങളെല്ലാം ഉത്തിണക്കിയ ഒരു പുതിയ കോളേജ് ഇവിടെ സ്ഥാപിതമാവുകയാണ്. കാർഷിക ഗവേഷണ കൗൺസിൽ നിഷ്കർഷിക്കുന്ന മാതൃകയിലാണ് ലബോറട്ടറികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാല് സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും സൗകര്യമുണ്ട്. ഫുഡ് ആൻഡ് സയൻസ് ടെക്നോളജിയിലുള്ള ഗവേഷണ അധ്യാപന പരിപാടികളും ഇവിടെയാണ് തുടങ്ങുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.